सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजायते नमः सौन्दर्यलहरी അമ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പരാശക്തിയുടെ നയനങ്ങളിൽ പ്രകടമാകുന്ന നവരസങ്ങളെ ഓരോന്നായി എടുത്തു വർണ്ണിച്ചു നവരസങ്ങളുടെ ഭാവത്തിൽ വാസ്തവത്തിൽ സൃഷ്ടിയിലുണ്ടാകുന്ന സകലവിധ സകലവിധ വിചാരങ്ങളെയും വികാരങ്ങളെയും ഭാവങ്ങളെയും ഉൾക്കൊണ്ടതായി കണക്കാക്കണം നാട്യശാസ്ത്രത്തിലെ നവരസങ്ങളിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളുന്നത് പോലെ ഇവിടെ പരാശക്തിയുടെ നവരസത്തിൽ സൃഷ്ടിയുടെ എല്ലാം ഉൾക്കൊണ്ടു എന്ന് വർണ്ണിച്ചു അതിൽ ഏറ്റവും അത്ഭുതകരമാം വണ്ണം ശാന്തരസത്തെ ആചാര്യസ്വാമിജികള് വർണ്ണനാതീതമായ ശാന്തരസത്തെ അവികാര സ്വഭാവമുള്ള ശാന്തരസത്തെ എല്ലാ രസങ്ങൾക്കും അടിസ്ഥാനമായി പ്രകടമാക്കി ശിവേ എന്ന സംബോധനയിലൂടെ അത് ഒളിപ്പിച്ചു കാണിച്ചു അങ്ങനെ നയനങ്ങളുടെ സൗന്ദര്യ വർണ്ണന തുടരുകയാണ് അൻപത്തി ശ്ലോകം വരെ നയനങ്ങളുടെ വർണ്ണന തന്നെയാണ് നാൽപ്പത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ തൃക്കണ്ണുകളെ പ്രതിപാദിച്ചിട്ട് ഓരോന്നിൻ്റെയും സ്വഭാവവും പല ഭാവങ്ങളും എടുത്തു വർണ്ണിക്കുന്നത് തുടരുകയാണ് അതിലെ ഈ അമ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ കർണാന്തം ദീർഘമായ ആ നയനങ്ങളുടെ സൗന്ദര്യം കാമദേവന്റെ അമ്പുപോലെയാണ് എന്ന ഭാവത്തിൽ വർണ്ണിച്ചുകൊണ്ട് ശാന്തരസത്തെ ഇളക്കുന്ന ഭാവം സൗന്ദര്യം കൊണ്ട ശാന്തരസത്തെ ഇളക്കുന്ന ഭാവത്തിലെത്തുന്നു എന്നത് വർണ്ണിച്ചു ചേർത്തിരിക്കുന്നു ശാന്തരസം പരമാത്മാവിൻ്റെ പരമശിവന്റെ സ്വരൂപമാണ് എന്ന് കൽപ്പിച്ചാൽ ആ ശാന്തരസം പ്രവഹിക്കുന്നത് സൃഷ്ടിയുടെ രൂപത്തിൽ പ്രവഹിക്കുന്നത് ശൃംഗാരത്തിൻ്റെയും മറ്റ് രസങ്ങളുടെയും ഭാവത്തിലാണ് ഇപ്പോൾ ശാന്ത രസത്തിൻ്റെ ഇളക്കം എന്നതു തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവമായി നമുക്ക് കണക്കാക്കാം ആ വ്യാപക ദൃഷ്ടിയിലാണ് ഈ ശ്ലോകത്തിൻ്റെ താത്പര്യം മനസ്സിലാക്കേണ്ടത് സാധകരെ സംബന്ധിച്ച് പറയുമ്പോൾ ശാന്തരസത്തിൽ അല്ലെങ്കിൽ ശാന്തമായിരിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥയിൽ സമാധി ഏകാഗ്രതയുടെ ഉത്തുങ്കത്തിൽ ഏത് ഭാവമാണോ മനസ്സിൽ പ്രകടമാകുന്നത് അത് ഈ നവരസങ്ങളിലേതെങ്കിലും ആയിരിക്കും ഇപ്പൊ ശാന്തരസത്തെ അടിസ്ഥാനപ്പെടുത്തി ശാന്തരസത്തിൻ്റെ അധിഷ്ഠാനത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റ് രസങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ആധ്യാത്മിക ശാസ്ത്രമനുസരിച്ചും പറയാൻ കഴിയും അതിൽ വരുന്ന ആ സമഭാവം ഇപ്പോൾ കുണ്ടലിനീ ശക്തിയുടെ കഥ പറയുമ്പോൾ ശിവശക്തികളുടെ ഐക്യമായിട്ടുള്ള ആ സമഭാവം അജ്ഞാചക്രത്തിന് മുകളിൽ വർണ്ണിക്കുമ്പോൾ സഹസ്രാര സംബന്ധമായി വർണ്ണിക്കുമ്പോൾ അവിടെയും ഈ രസങ്ങളുടെ തിരോഭാവവും അല്ലെങ്കിൽ ഈ രസങ്ങളുടെ മൂലസ്ഥാനത്തേക്ക് തിരിച്ചു പോകുന്ന ആ ആ സ്ഥിതിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൽ കണ്ണുകളുടെ സൗന്ദര്യത്തെ മുൻനിർത്തിയിരിക്കുകയാണ് കണ്ണുകളുടെ സൗന്ദര്യം മുഖത്തിൻ്റെ സൗന്ദര്യമാണ് മുഖത്തിൻ്റെ സൗന്ദര്യം വ്യക്തിയുടെ സൗന്ദര്യമാണ് ആ സൗന്ദര്യമെന്ന് പറയുന്നത് മനസ്സിൻ്റെ ആത്മാവിൻ്റെ ഭാവപ്രകടനം കൂടിയാണ് അപ്പം ഇവിടെ കണ്ണുകളുടെ സൗന്ദര്യത്തിലൂടെ പ്രകൃതിയുടെ യഥാർത്ഥ സ്വരൂപം അതായത് പ്രകടമായ സ്വരൂപം അതും സൂചിപ്പിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഒരു വ്യക്തി എന്ന രീതിയിൽ കാണുമ്പോൾ അതിൽ കാണുന്ന സൗന്ദര്യം പ്രകൃതിയുടെ പ്രതിഫലനമാണെന്ന ഭാവത്തിലും അറിയാൻ കഴിയും ഇവിടെ ദേവിയുടെ സൗന്ദര്യവർണ്ണനയില നേരത്തെ തന്നെ പലവട്ടം എടുത്തു പറഞ്ഞ കാര്യം സൗന്ദര്യവർണ്ണനയില് പ്രകൃതിയുടെ സ്വരൂപമാണ് നാം മനസ്സിൽ സങ്കല്പിക്കേണ്ടത് പ്രകൃതിയുടെ സ്വരൂപം എന്ന് പറയുമ്പോൾ വിരാട് ഭാവത്തിൽ മായാശക്തിയായിട്ട് ഈശ്വര ചൈതന്യത്തിൻ്റെ സൃഷ്ടിഭാവമായിട്ട് നിൽക്കുന്ന ആ തലത്തിലാണ് വർണ്ണന പോകുന്നത് അപ്പം രണ്ട് ഭാവത്തിലും ഇവിടെ ചേർത്തു പറയാൻ കഴിയും പ്രകൃതിയെ നാം അമ്മ എന്ന് വിളിക്കുന്നു ദേവി എന്ന് വിളിക്കുന്നു അതുതന്നെ ആ ഭാവത്തിന്റെ ഒരു പ്രകടനമാണ് പ്രകൃതിയെ എന്തുകൊണ്ട് അമ്മ എന്ന് വിളിക്കുന്നു പ്രകൃതിയെല്ലാം തരുന്നു അമ്മ എങ്ങനെയാണോ കുട്ടികളെ പാലൂട്ടി വളർത്തുന്നത് അതുപോലെ എല്ലാ സഹായവും ചെയ്ത് നമ്മയെല്ലാം പാലൂട്ടി വളർത്തുന്നതാണ് പ്രകൃതി അതുകൊണ്ട് പ്രകൃതി അമ്മയാണ് ദേവിയാണ് ശക്തി സ്വരൂപിണിയാണ് ആ ഭാവത്തില് ശിവന്റെ ശാന്തഭാവം ചൈതന്യത്തിൻ്റെ തലത്തിൽ ശാന്തഭാവം പറയുമ്പോൾ അവിടെ സൃഷ്ടി വികാരങ്ങൾക്ക് സമയമാകുന്ന അവസ്ഥയിൽ ഇവിടെ വർണ്ണന വരുന്നത് ശാന്തത്തിൽ നിന്ന് പരമശിവനെ ഇളക്കുന്ന ആ ഭാവത്തിലാണ് അതിൻ്റെ അന്വയം നോക്കാം അൻപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ ഗോത്രാധരപതി കുലോത്തംസകലികേ എന്ന ദീർഘമായ ഒരു സംബോധനയാണ് ഗോത്രാ ഗോത്രാധര ഗോത്രാധരൻ ഹിമവൽ പർവ്വതമാണ് ഗോത്ര എന്ന് പറഞ്ഞാൽ പൃഥിവി ഭൂമി ഭൂമിയെ ധരിച്ചിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഗോത്രാധരൻ ഗോത്രാധരപതി ആ ഗോത്രാധരപതിയായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ആ ഹിമവ കുലത്തിൽ ഹിമവാൻ്റെ കുലത്തിൽ ഉത്തംസകലികേ ഏറ്റവും ഉത്തമമായ കുലഭൂഷണമായി ജനിച്ച അല്ലയോ പാർവതി ദേവി എന്നാണ് സംബോധന തവ ഇമേ നേത്രേ കർണാഭ്യർണം ഗതേ പക്ഷമാണി ഗരുതൈവ ദീ അലയോ അമ്മേ അമ്മയുടെ ഈ രണ്ട് നേത്രങ്ങൾ ഈ രണ്ട് നേത്രങ്ങൾ എന്ന് പറയുമ്പോൾ നേത്രങ്ങളെ നേരിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് പറയുകയാണ് എന്ന് തോന്നും ഈ വർണ്ണിച്ചു വന്ന ഈ രണ്ട് നേത്രങ്ങൾ ആചാര്യസ്വാമിജികള് കൽപ്പിക്കുന്നത് എന്റെ മുന്നിൽ കാണുന്ന ഈ രണ്ട് നേത്രങ്ങൾ കർണാഭ്യർണം അവ കർണങ്ങളുടെ കാതുകളുടെ സമീപത് വരെ എത്തി നിൽക്കുന്നു കാതുകളുടെ സമീപത്ത് വരെ എത്തി നിൽക്കുന്ന ആ രണ്ട് നേത്രങ്ങൾ കർണാഭ്യർണം ഗതേ പക്ഷമാണി ഗരുദൈവ ഈ കണ്ണുകളുടെ കൺപോളകൾ കൺപോളകളിലെ രോമങ്ങൾ നമ്മൾ കൺപീലി എന്ന് പറയുന്ന ആ രണ്ട് കണ്ണുകളുടെയും അക്ഷിഫലകങ്ങളുടെ രോമങ്ങൾ പോളകളിലുള്ള ആ രോമങ്ങൾ കൺപീലി എങ്ങനെയാണ് എത്ര സുന്ദരമാണ് എന്ന് ചോദിച്ചാൽ ആ കൺപീലികൾ ഗരുത ഇവ അത് അമ്പിൻ്റെ പിന്നില് അമ്പിൻ്റെ പുറ പുറക ഭാഗത്ത് തൂവൽ ചിറകുകൾ കൊണ്ട് തൂവൽ കെട്ടി അതിനെ അമ്പ് വളരെ വേഗത്തിൽ പോകാനായിട്ട് അയയ്ക്കുന്ന അക്ഷരം വളരെ വേഗത്തിൽ പോകാനായിട്ട് തൂവലുകൾ കെട്ടാറുണ്ട് അപ്പം അമ്പിൻ്റെ പൃഷ്ഠഭാഗത്തുള്ള ആ തൂവലുകൾ പോലെയാണ് ോ അമ്മേ അമ്മയുടെ കൺപീലികൾ എന്ന് പറയുക അപ്പോൾ ഇവിടെ ഗരുത ഏതിൻ്റെ ഗരുതം എന്ന് വെച്ചാൽ കാമദേവന്റെ അമ്പിന്റെ പ്രകുവശം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അത്രയും സുന്ദരമാണ് ഇപ്പൊ പുഷ്പബാണനാണ് കാമദേവൻ എന്ന് നേരത്തെ വർണ്ണിച്ചിട്ടുണ്ട് സാഹിത്യത്തിലും കഥകളിലും പുരാണങ്ങളിലും ഒക്കെ ഇത് പ്രസിദ്ധമാണ് നമ്മൾ കേട്ട് പഴകിയിട്ടുമുണ്ട് പു പുഷ്പ എന്നാണ് പറയുക പുഷ്പങ്ങളാണ് ബാണം ആയിട്ട് ഉപയോഗിക്കുക അങ്ങനെയുള്ള ആ സൗന്ദര്യത്തിന്റെ ഭാവത്തിൽ അത് വർണ്ണിക്കുന്നു അതിൽ കൺവീലികളും ആ പുഷ്പ ബാണത്തിൻ്റെ പൃഷ്ഠഭാഗത്തിലുള്ള തൂവലുകളും ഒരുപോലെയാണ് എന്ന ഉപമയാണ് ആ കൺവീലികൾ കൊണ്ട് ഗരുതഇ ഇവ ദീ പുരാ പുരാംഭിത്തും ആ പുരാരി എന്ന ശിവന് പേരുണ്ട് ത്രിപുര ത്രിപുരാരി എന്ന് പേരുണ്ട് ത്രിപുരങ്ങളെ മൂന്ന് നര നഗരങ്ങളെ നശിപ്പിച്ചവൻ അല്ലെങ്കിൽ പുരങ്ങളുടെ അരി ശത്രു എന്നർത്ഥത്തിൽ പുരങ്ങളിവിടെ അവസ്ഥകളാണ് അവസ്ഥകളുടെ ഇതായിരുന്നു കഥയിൽ പറയുമ്പോൾ മറ്റൊരു രീതിയിലും പറയുന്നുണ്ട് അപ്പം ആ പുരാരിയായിട്ടുള്ള പുരാഭിത്തും ചിത്തപ്രശമരസവിദ്രാവണവലേ ഇവ എങ്ങനെയുള്ളവയാണ് ഇവയുടെ അഗ്രഭാഗം ഈ കൺപീലികളുടെ ആ അഗ്രഭാഗം കാമദേവൻ്റെ അമ്പിൻ്റെ അഗ്രഭാഗം പോലെ ചിത്തപ്രശമമാകുന്ന രസത്തെ വിദ്രാവണം ചെയ്യുന്ന ഫലം തരുന്നതാണ് വിദ്രാവണം ചെയ്യുന്നതാണ് അതിൻ്റെ ഫലകം എന്ന് പറഞ്ഞാൽ ബാണങ്ങളുടെ അഗ്രഭാഗത്ത് സൂചിമുന പോലെ കൂർത്തിരിക്കുന്ന ആ ഭാഗത്തെയാണ് ഫലകം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഭാഗം പരമേശ്വരൻ്റെ ചിത്തത്തിലെ പ്രശമരസത്തെ പ്രശമരസം എന്ന് തന്നെ പറഞ്ഞു ശാന്തരസം കഴിഞ്ഞ ശ്ലോകം വ്യാഖ്യാനിക്കുമ്പോൾ ശാന്തരസത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ആചാര്യസ്വാമിജികൾ മറ്റെവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറഞ്ഞിരുന്നു അതിൽ ഈ പ്രശമരസം എന്ന് പറഞ്ഞത് ഇവിടെയാണ് ശാന്തരസം ആ ചിത്തത്തിലെ ശാന്തരസത്തെ വിദ്രാവണം ചെയ്തിരിക്കുന്നു അതിനെ ഒഴുക്കിക്കളഞ്ഞിരിക്കുന്നു അതിനെ എന്ന് പറയുന്നില്ല എന്നും പറയുന്നില്ല പിന്നെയോ അതിനെ ഒഴുക്കി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കുടത്തില് മൺകുടത്തില് അതിൽ ഉള്ളിൽ രസമായിട്ട് ശാന്തരസം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അമ്പ് ഇത് ആ കുടത്തിലൊരു ദ്വാരമിട്ടാൽ അതിൽ കൂടെ ആ അമ്പിലൂടെ ആ രസം ഇങ്ങനെ പുറത്തേക്ക് വരുന്നു ആ പുറത്തേക്ക് വരുന്ന ഒഴുകുന്നു വിദ്രാവണം ചെയ്യുന്നു അതുപോലെ ശിവന്റെ സ്വരൂപമായിട്ടുള്ള ശാന്തരസത്തെ ഈ അമ്പെയ്ത വിദ്രാവണം ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ ഭാവന ചെയ്തിരിക്കുന്നത് അതാണ് നേരത്തെ സൃഷ്ടിയുടെ സംബന്ധത്തിലും പറഞ്ഞത് ആ കർണാകൃഷ്ട സ്മരശരവിലാസം കലയത അങ്ങനെയുള്ള ഈ രണ്ട് നേത്രങ്ങൾ ഇത്തരത്തിലുള്ള കൺബോളകളും കൺവീലികളും ശരത്തിൻ്റെ ഫലകങ്ങളും അതായത് അഗ്രഭാഗവും വളരെ കൂർത്ത അഗ്രഭാഗവുമുള്ള ശരങ്ങളും പോലുള്ള ഈ രണ്ട് നയനങ്ങൾ ആകർണാകൃഷ്ടങ്ങളാണ് കർണപര്യന്തം ആകൃഷ്ടങ്ങളായ നേത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ സ്മരശരവിലാസം കലയത സ്മരശരൻ സ്മരശരൻ കാമദേവനാണ് കാമദേവന്റെ സ്മരന്റെ ശരങ്ങളായിട്ടുള്ള അതിവിടെ സ്മരശരത്തിൻ്റെ എന്തൊക്കെയാണോ പ്രവൃത്തികൾ ആ സ്മരശര ശരങ്ങളുടെ ലീലകൾ എന്തൊക്കെയാണോ ആ ലീലകളൊക്കെ ഇവിടെ കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നു കലയതഹ കുരുതഹ എന്നർത്ഥം അങ്ങനെ ആദ്യത്തെ ഭാഗത്തിലെ കാമദേവന്റെ അമ്പിനോട് കൂർത്ത കണ്ണുകളുടെ സ്വരൂപം കാണിക്കുകയും അതുപോലെ അത് വ്യക്തമാക്കിയിട്ട് അവസാനം തവാകർണാകൃഷ്ടസ്മരശരവിലാസം എന്ന് വ്യക്തമാക്കി പറയുകയും ചെയ്തു ഇത്തരത്തിൽ കണ്ണുകളുടെ സൗന്ദര്യ വർണ്ണനയില് ആചാര്യകർക്ക് തൃപ്തി വരുന്നില്ല എന്ന പോലെ നമുക്ക് തോന്നും ഓരോ വർണ്ണനയും ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തി വിസ്തരിച്ചു പറയുകയാണ് അപ്പോൾ അങ്ങനെ ആ വർണ്ണന കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ധ്യാനാവസ്ഥയിൽ അമ്മയുടെ ആ നേത്രങ്ങൾ തന്നെ ആ സുന്ദരമായ നേത്രങ്ങൾ തന്നെ കാണും അപ്പോൾ അവിടെ ശാന്തരസത്തിൻ്റെയും മറ്റു രസങ്ങളുടെയും ഒക്കെ ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അതിനെയൊക്കെ സ്വയം ആസ്വദിക്കാൻ അറിയാൻ ഒരു സാധകന് സാധിക്കുന്നു അങ്ങനെയാണ് ഈ വർണ്ണന കൊണ്ടുള്ള പ്രയോജനമായിട്ട് പറയാൻ പറ്റുന്നത് അപ്പോൾ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ചില ശ്ലോകങ്ങളിൽ വളരെ സരളമായ ഭാവനയും കല്പനയും വർണ്ണനയുമാണെങ്കിൽ ചില ശ്ലോകങ്ങളിൽ വളരെ ഗംഭീരമായ കൽപ്പനകളാണ് അതായത് സാഹിത്യത്തിൻ്റെ ശരിക്കുള്ള രസങ്ങളും അതിൻ്റെ ഭാവങ്ങളും അതിന്റെ നിയമങ്ങളുമൊക്കെ അറിഞ്ഞാൽ മാത്രം മനസ്സിലാകുന്ന വർണ്ണനകളുമാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ അൻപത്തി രണ്ടാമത്തെ ശ്ലോകത്തില് ഈ രീതിയിൽ ആചാര്യസ്വാമിജികള് ശിവപാർവതികളുടെ ആ പരസ്പര സംബന്ധത്തെയും അതിലൂടെ ശാന്തരസത്തെയും രസത്തെയും കാമദേവന്റെ ഭാവം പറഞ്ഞ് കണ്ണുകളുടെ സൗന്ദര്യത്തിലൂടെ ആ രസ വിക്ഷോഭത്തെയും പ്രകടമാക്കി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഈ രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് ദേവീപാദങ്ങളിൽ അർപ്പിക്കാം